നമസ്കാരം. വാക്കുകളുടെ മറുകര 13-ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് അവതരിപ്പിക്കുന്നത് എസ് ഹരീഷിൻ്റെ മീശ എന്ന നോവലാണ്. മീശയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ടതൊന്നുമില്ല. വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ച ഒരു കൃതിയാണ്. അതിനപ്പുറം അതിൻ്റെ സാഹിത്യമൂല്യം വലിയ ചർച്ച ചെയ്യപ്പെട്ടു. മീശയുടെ ഇംഗ്ലീഷ് പതിപ്പിന് JCB പുരസ്കാരം ലഭിച്ചു. അതുപോലെ തന്നെയാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭ്യമായി. ഇപ്പോൾ വയലാർ അവാർഡും ലഭ്യമായി. ഈ അവാർഡ് നിർണയ സമിതികളൊക്കെ സ്വാഭാവികമായും മീശയുടെ സാഹിത്യ ഭംഗിയെയും രചനാ വൈഭവത്തെയൊക്കെ അവർ വിലയിരുത്തിയിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. എന്തായിരുന്നാലും വിവാദങ്ങൾ കൊണ്ട് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു നോവലല്ല മീശ എന്ന് അതിൻ്റെ വായനയിലൂടെ നമുക്ക് ബോധ്യപ്പെടും. ഒരു ചരിത്രമാണത്. കോട്ടയവും ആലപ്പുഴയുമൊക്കെ ഭാഗമായി വരുന്ന ഇപ്പോൾ വരുന്ന വേമ്പനാട് കായലിൻ്റെ ഒരു ചരിത്രം, അവിടുത്തെ ജീവിതങ്ങളുടെ ഒരു ചരിത്രം. കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് മുമ്പ് അവിടുത്തെ മനുഷ്യരുടെ ദാരിദ്ര്യവും ജാതി ചിന്തയും എല്ലാം ഈ നോവലിലൂടെ വെളിവാക്കപ്പെടുന്നുണ്ട്. പലപ്പോഴും തോന്നിയിട്ടുള്ളത് തിരുവിതാംകൂറിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഭൂമിശാസ്ത്രപരമായ ചരിത്രങ്ങളും അല്ലെങ്കിൽ ജീവിത രീതികളൊന്നും വലുതായി പ്രതിപാദിക്കപ്പെട്ട പുസ്തകങ്ങളൊന്നും നമുക്ക് ലഭ്യമല്ല. കൂടുതലും ചില ബ്രിട്ടീഷ് പാദ്രിമാരെഴുതിയ ഒന്ന് രണ്ട് പുസ്തകങ്ങളും പിന്നെ നമ്മുടെ കേരളത്തിലെ ചില ചരിത്ര ഗ്രന്ഥങ്ങൾ മാത്രമാണ് അത്തരത്തിൽ നമുക്ക് ലഭ്യമായത്. എന്നാലും വേമ്പനാട് കായലിൻ്റെ ഒരു ചരിത്രമാണ് യഥാർത്ഥത്തിൽ ഹരീഷ് ഈ പുസ്തകത്തിലൂടെ കൈകാര്യം ചെയ്യുന്നത്. കഥാപാത്രങ്ങൾ എന്ന് പറയുന്ന മനുഷ്യർ മാത്രമല്ല, യഥാർത്ഥത്തിൽ ഇതൊരു നോവലെന്ന് മാത്രം പരിഗണിക്കാൻ കഴിയില്ല. ഹരീഷിൻ്റെ മീശ ഒരു ചരിത്രാഖ്യായും കൂടിയാണ്. ചരിത്രാഖ്യായിക്കപ്പുറത്തേക്ക് ഭൂമിശാസ്ത്രപരമായ ആ സവിശേഷതകൾ, കഴിഞ്ഞ നൂറ്റാണ്ടിലെ കോട്ടയത്തും ആലപ്പുഴയിലും ഭാഗമായിരിക്കുന്ന ഭാഗങ്ങളിലെ കഴിഞ്ഞ നൂറ്റാണ്ടിൽ വേമ്പനാട് കായലും പരിസരവും അവിടുത്തെ ജീവിത വ്യാപാരങ്ങളും ജീവിത സാഹചര്യങ്ങളും അവിടുത്തെ പ്രകൃതിയും എല്ലാം എങ്ങനെയായിരുന്നു എന്ന് കാണിച്ചു തരുന്ന ഒരു കൃതിയും കൂടിയാണ് മീശ. മീശ ആണല്ലോ അതാ പ്രധാനപ്പെട്ട കഥാപാത്രം. ഒരു കഥാപാത്രമായി ഒരു മനുഷ്യനായി നമുക്ക് മീശ അങ്ങനെ അതിനകത്ത് കാണാൻ കഴിയില്ല. ഒരു നോവലെന്ന രീതിയിൽ പരിഗണിക്കുകയാണെങ്കിൽ നമ്മൾ പല മലയാള നോവലുകളും കണ്ടിട്ടതുപോലെ അതിനകത്ത് ചില കുറേയധികം കഥാപാത്രങ്ങൾ കാണും. കഥാപാത്രങ്ങൾ ജനിക്കുന്നത് പോലെ മരിക്കുന്നത് വരെയുള്ള ചില സംഭവവികാസങ്ങൾ കാണും, ഉപകഥാപാത്രങ്ങൾ കാണും. അങ്ങനെയാണല്ലോ ഒരു നോവൽ കഥ സാധാരണ രീതിയിൽ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇത് അതിനൊക്കെ അപ്പുറത്തേക്കൊരു തലം ഹരീഷ് ഇതിനകത്ത് ഈ കഥാപാത്ര സൃഷ്ടിയിൽ തന്നെ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അത് ചിലപ്പോൾ മാജിക്കൽ റിയലിസം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഒരു മറ്റൊരു തരത്തിൽ ഒരു കെട്ടുകഥകളും എല്ലാം കൂടി കൂടിച്ചേർത്ത ഒരു അവതരണ രീതിയാണ് ഹരീഷ് ഇതിനകത്ത് അവലംബിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ മീശ വാവച്ചൻ എന്ന് പറയുന്ന ചോഴിയാപ്പാറപ്പാടത്തിൻ്റെ കെട്ടുവരമ്പിൽ താമസിക്കുന്ന, അതാണ് അതിനകത്ത് ആ വാക്ക് പറയുന്നത്, ചോഴിയാപ്പാറപ്പാടത്തിൻ്റെ കെട്ടുവരമ്പിൽ താമസിക്കുന്ന ഒരു കുടുംബത്തിലെ അംഗമാണ് പവിയാൻ. പവിയാൻ്റെ 6 മക്കളിൽ 3-ാമത്തെ ആളാണ് വാവച്ചൻ. വാവച്ചനാണ് യഥാർത്ഥത്തിൽ ഈ കഥയിൽ പിന്നീട് മീശയായി പരിണമിക്കുന്നത്. വാവച്ചൻ എന്ന് പറഞ്ഞാൽ ഒരു 20 വയസ്സിനടുപ്പിച്ചുള്ള ഒരു പ്രായമുള്ള കുട്ടിയാണ്. കുട്ടിയെന്ന് തന്നെ പറയാം. നോവലിൻ്റെ ആദ്യ ഭാഗത്തൊക്കെ നമ്മൾ ചെറിയൊരു നിഷ്കളങ്കനായ ഒരു ബാലനാണ് യഥാർത്ഥത്തിൽ. അവൻ്റെ ജീവിതം മാറി മറിഞ്ഞത് ഒരു നാടകത്തിലൂടെയാണ്. അവിടെ ഒരു നാടകം നടത്തുന്നതിന് വേണ്ടി എഴുത്തച്ഛൻ എന്ന് പറയുന്ന ഒരു ആക്ടിവിസ്റ്റ്, അദ്ദേഹം പല സ്ഥലങ്ങളിലും നാടകം എല്ലാം ഇങ്ങനെ അവിടുത്തെ നാട്ടിലെ കഥാപാത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നാടകം അവതരിപ്പിച്ച് ആ ഒരു സാമൂഹ്യ പരിവർത്തനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഒരു എഴുത്തച്ഛൻ എന്ന് പറയുന്ന ഒരു നാടകക്കാരൻ ആ നാട്ടിലെത്തുകയാണ്. ദാമോദരൻ എന്നൊരു സുഹൃത്താണ് ആ നാട്ടിലെ തന്നെ മറ്റൊരു സുഹൃത്ത്. ദാമോദരനോട് ഇപ്പോഴാണ് അദ്ദേഹം നാട്ടിലെത്തുന്നത്. കുടിയാൻ എന്ന് പറയുന്ന ഒരു നാടകം അദ്ദേഹം അവിടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ അതിൻ്റെ കഥാപാത്രങ്ങളെല്ലാം കുറച്ച് പേരൊക്കെ വെളിയിൽ വന്നു. പക്ഷേ അതിനകത്തൊരു പോലീസിൻ്റെ കഥാപാത്രത്തെ കിട്ടുന്നില്ല. അത് വരാം എന്ന് പറഞ്ഞ കഥാപാത്രം അഭിനയിക്കാമെന്ന് പറഞ്ഞ നടനെ കിട്ടുന്നില്ല. അവസാനം പോലീസിൻ്റെ ശാരീരിക രൂപമുള്ള അല്ലെങ്കിൽ ആകാര ഭംഗിയുള്ള ഒരാളെ കണ്ടെത്തുന്നത് യഥാർത്ഥത്തിൽ പവിയാൻ്റെ 3-ാമത്തെ മകനായ വാവച്ചനിലാണ്. അങ്ങനെ വാവച്ചനെ ഇതിന് ക്ഷണിക്കുകയും വാവച്ചൻ നാടകത്തിൽ അഭിനയിക്കുകയും വളരെ കുറച്ച് സംഭാഷണങ്ങളൊന്നുമില്ല, യഥാർത്ഥത്തിൽ ശബ്ദം ഉണ്ടാക്കുന്നത് മാത്രമേ ഉള്ളൂ വാവച്ചൻ. പക്ഷേ വാവച്ചൻ ആ നാടകത്തിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമായി അങ്ങ് മാറുന്നു. അത് കുറച്ച് രംഗങ്ങൾ ഉള്ളൂ എങ്കിൽ തന്നെയും വാവച്ചനാകുന്നു അവിടുത്തെ പ്രധാനമായി ജനങ്ങളെ ആകർഷിച്ച ഒരു നടനായി മാറുന്നു. വാവച്ചനിലൂടെ ജനങ്ങൾ കണ്ടത് വാവച്ചനല്ല, അവൻ്റെ മീശയാണ്. ഒരു പുലയൻ കുടുംബത്തിൽപ്പെട്ടതാണ്. ദളിത് ക്രിസ്ത്യാനിയും പുലയനുമായ ഒരു അന്നത്തെ കാലഘട്ടത്തിൽ അവർക്ക് മീശ വയ്ക്കാനൊന്നും അവകാശമില്ല. അതൊക്കെ നമുക്കറിയാമല്ലോ, നമ്മുടെ സാമൂഹ്യ പരിഷ്കരണങ്ങളും നവോത്ഥാനവും ഒക്കെ വന്ന സമയം കൂടിയാണ് ഇതെന്ന് നമുക്ക് വായനയിൽ നമുക്ക് ബോധ്യപ്പെടും. ആ സമയങ്ങളിലൊക്കെ അതിനുശേഷമാണ് ഇത്തരം ചില വിഷയങ്ങൾ, സാമൂഹ്യ പരിവർത്തനം നമ്മളെ കേരളത്തിൽ തന്നെ ഉണ്ടായത്. അപ്പോൾ അന്ന് മീശ വയ്ക്കാൻ അധികാരമില്ല, അവകാശമില്ലാത്ത ഒരു പുലയപ്പയ്യൻ മീശ വയ്ക്കുന്നു എന്നുള്ളതാണ്. മീശ വെച്ച് അഭിനയിക്കുന്നു. മാത്രമല്ല
അവൻ്റെ ആ അഭിനയ രീതിയും ശബ്ദവും ശാരീരികമായ ആകാര ഭംഗിയും എല്ലാം കൂടി ആ നാടകത്തെ വല്ലാതെ കൊഴുപ്പിക്കും. നാടകം കഴിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ വാവച്ചന് തോന്നി എൻ്റെ രൂപത്തിന് പറ്റിയത് ഈ മീശ തന്നെയാണ് എന്ന് അയാൾ അങ്ങ് ചിന്തിച്ചു. അയാൾ മീശ വച്ച് ജീവിക്കാൻ തുടങ്ങി. പിന്നെയാണ് യഥാർത്ഥത്തിൽ ഇതിനകത്തൊരു മിത്തിൻ്റെ രൂപത്തിലേക്ക് നമ്മളെ നോവൽ കടക്കുന്നത്. ഇതുവരെ ഒരുവിധം യാഥാർത്ഥ്യബോധത്തോടു കൂടി ഒരു കഥ പറച്ചിലാണ് ഹരീഷ് സ്വീകരിച്ചതെങ്കിൽ ഈ മീശയിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ഒരു രൂപഭംഗി മാറുന്നു. നോവലിൻ്റെ രൂപത്തിൽ തന്നെ വലിയ വ്യത്യാസം വരുന്നു. വാവച്ചൻ എന്ന് പറയുന്ന മനുഷ്യന് അവിടെ ഒരു പ്രാധാന്യവുമില്ല. പിന്നെ മീശയാണ്. മീശ അങ്ങ് വളർന്ന് വലുതായി വരുന്നു, മറച്ചു പിടിക്കത്തക്ക രീതിയിൽ വലുതായി വരുന്നു. മീശ കൊണ്ട് മഴ നനയാതിരിക്കാം, മഴ നനയാതിരിക്കാൻ തണൽ കിട്ടത്തക്ക രീതിയിൽ മീശ വളരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വലിയ അതിശയോക്തിപരമായ ചില കെട്ടുകഥകളാണ് ഈ നോവലിൽ ഉപയോഗിച്ചിട്ടുള്ളത്. എനിക്ക് നോവലിസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ബഷീറിൻ്റെ ആ വിശ്വവിഖ്യാതമായ മൂക്ക് നമ്മളെല്ലാം വായിച്ചിട്ടുള്ള ഏറ്റവും പ്രശസ്തമായ ആ കഥാപാത്രത്തിനോടൊപ്പം മീശയെ സംബന്ധിച്ചെല്ലാം നോവലിസ്റ്റിനെ അതിനകത്ത് പറയുന്നുണ്ട്. അത്തരത്തിലൊരു വിശ്വവിഖ്യാതമായ ബഷീറിൻ്റെ മൂക്ക് എന്ന് പറയുന്ന കഥാ തന്തുണ്ട്. ആ രീതിയാണ് യഥാർത്ഥത്തിൽ മീശയ്ക്ക് ഇതിനകത്ത് ചേരുന്നതെന്ന് ഇദ്ദേഹം തന്നെ കഥാകൃത്തി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പിന്നെ പറയുന്നത് മീശ ശ്രീരാമനെ പോലെയാണെന്ന് പറയുന്നു ഒരു സ്ഥലങ്ങളിൽ. മറ്റൊരു സ്ഥലത്ത് പറയുന്നു രാവണനെ പോലെയാണെന്ന് പറയുന്നു. മീശയും അതിൻ്റെ ഇതെല്ലാം കൂടി രാവണനെ പോലെയാണ്. പല വൈചിത്രമായ ചില സവിശേഷതകളെ ഈ കഥാപാത്രത്തിലൂടെ ഒന്നിച്ച് സന്നിവേശിപ്പിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഹരീഷ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എൻ്റെ നമ്മുടെ മുന്നിലുള്ളത് ഏറ്റവും വലിയ ഒരു സമസ്യ, പലപ്പോഴും ഈ നോവൽ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നൊരു സമസ്യ, ഇത് നോവലിസ്റ്റ് തന്നെ പല സ്ഥലങ്ങളിലും സൂചിപ്പിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. പലവിധ കഥകൾ, പലവിധ ആയി ചേർന്ന കടങ്കഥകൾ ഇതിനകത്ത് നന്നായി ഇഴുകി ചേർന്ന് വന്നു എന്നുള്ളതാണ്. അതെല്ലാം നീണ്ടൂർ ഭാഗത്ത്, കൈപ്പുഴ ഭാഗത്ത് ഉള്ള വടക്കൻ കുട്ടനാട് ഭാഗത്തുണ്ടായിരുന്ന ചില നാട്ടറിവുകളാണ് യഥാർത്ഥത്തിൽ ഈ നോവലിൻ്റെ പ്രമേയമായി ഉപയോഗിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ വാവച്ചൻ എന്ന് പറയുന്ന കഥാപാത്രം മീശയെ പരിണമിക്കുന്നു. മീശയെ അവിടുത്തെ സ്ത്രീകളെല്ലാം സവർണരായ നായർ സ്ത്രീ ഉൾപ്പെടെ വളരെ വലിയ ആരാധനയോട് നോക്കുന്നു. മീശ ഒരു വലിയ കൾട്ടായി അവിടെ രൂപപ്പെടുകയാണ്. അപ്പോഴാണ് അവിടുത്തെ പാർവത്തിയാർ, ശങ്കുണ്ണി മേനോൻ എന്ന് പറയുന്ന പാർവത്തിയാർക്ക് ഇതങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല. കാരണം മറ്റൊന്നുള്ള അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിക്ക് വരെ മീശയെ ഒരു ആരാധനാപാത്രമാണ്. അവിടുത്തെ സ്ത്രീകളെല്ലാം മീശ ആരാധിക്കുന്നു. പുരുഷൻ ഒരു പുരുഷൻ്റെ പ്രതീകമായി മീശയെ കാണുന്നു. അദ്ദേഹം ഒരു റിപ്പോർട്ട് അയക്കുന്നു, മേലാഫീസർമാർക്ക് റിപ്പോർട്ട് അയക്കുന്നു, ഇങ്ങനെ ഒരു മീശ വച്ച ഒരു അതിഭയങ്കരനായ ഒരു മനുഷ്യൻ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെന്നും അദ്ദേഹം എല്ലാവർക്കും വലിയ കുഴപ്പമാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം വലിയ കൊള്ളക്കാരനാണെന്നും സ്ത്രീകൾക്ക് നാട്ടിലേക്ക് നടക്കാൻ കഴിയുന്നില്ല എന്നും പറഞ്ഞു വളരെ അതിശയോക്തികരമായ ഒരു റിപ്പോർട്ട് മുകളിലേക്ക് അയക്കുന്നു. അത് വലിയ ചർച്ചയപ്പെടുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ താണുലിംഗ നാടാർ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഇതിനകത്ത് ഉണ്ട്. താണുലിംഗ നാടാർ എന്ന് പറയുന്ന ഏറ്റവും പ്രശസ്തനായ തിരുവിതാംകൂറിലെ ഏറ്റവും പ്രശസ്തനായ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ അവിടുത്തെ തഹസീൽദാർമാർ, രണ്ട് കുട്ടനാടെയും ആലപ്പുഴയും തഹസീൽദാർമാരെല്ലാം ഒന്നിച്ചു ചേരുന്നു. ഒന്നിച്ചിരുന്ന് ചർച്ചകൾ ചെയ്യുന്നു, എങ്ങനെ ഇയാളെ അറസ്റ്റ് ചെയ്യാം, എങ്ങനെ പിടികൂടാം എന്നതിനെ സംബന്ധിച്ച് ഒരു വലിയ സേനയെ തന്നെ ഈ മീശയെ പിടിക്കുന്നതിന്, വാവച്ചനെ പിടിക്കുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെടുകയാണ്. പിന്നെ മീശയുടെ ഈ അലച്ചിലാണ് ഈ നോവൽ മൊത്തം. അയാൾ അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ഇവരിൽ നിന്ന് പിടികൊടുക്കാതെ രക്ഷപ്പെടുന്നതും പിന്നെ പല സ്ഥലങ്ങളിലും അയാൾ ഒളിവിൽ താമസിക്കുന്നതും അപ്പോഴയാളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് വരുന്ന ചില വിഷയങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആഹാര രീതിയൊക്കെ സംബന്ധിച്ചൊക്കെ പറയുന്നുണ്ട്. പെരുമ്പാമ്പിൻ്റെ നടുവ് കീറി അതിന് നെയ്യെടുത്ത് കഴിച്ചത് മീശയായിരിക്കും. പെരുമ്പാമ്പ് കീറിയ പെരുമ്പാമ്പിനെ ഈ സൈനികർ, ഇദ്ദേഹത്തിനെ പിടിക്കാൻ പോകുന്ന പോലീസുകാർ, സൈനികരും പോലീസുകാരും കൂടി ചേർന്ന കൂട്ടം കാണുകയാണ്. അപ്പോൾ പെരുമ്പാമ്പ് കീറിയ പെരുമ്പാമ്പിനെ കാണുമ്പോൾ ആ പെരുമ്പാമ്പിൻ്റെ കീറി അതിൻ്റെ കൊഴുപ്പ് എടുത്ത് ആഹാരമായി കഴിക്കുന്ന ആളാണ് മീശ എന്നൊക്കെ തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഭക്ഷണ രീതിയെക്കുറിച്ചുള്ള വളരെ അതിശയോക്തിപരമായ പ്രസ്താവനകൾ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനെ സംബന്ധിച്ചുള്ള, പക്ഷേ ആ ജീവിതം മൊത്തം നമ്മൾ ഇത് പതുക്കെ പതുക്കെ ഇത് ഇടയിലിടയിലാണ് ആ മീശ രംഗപ്രവേശിക്കുന്നത്. എപ്പോഴും മീശ ഇതിലിങ്ങനെ കഥാപാത്രമായി നിറഞ്ഞു നിൽക്കുന്നൊരു കഥാപാത്രമല്ല. ആ പറയുമ്പോൾ തന്നെ നമുക്ക് തന്നെ അറിയാത്തൊരു ഒരു വലിയ പ്രതിബിംബം, ഒരു ബിംബമായി നമ്മുടെ മുന്നിൽ മീശ അവതരിപ്പിക്കപ്പെടുകയാണ്. മീശയുടെ അതിലെ കഥാപാത്രങ്ങളൊക്കെ പറഞ്ഞു പോകാതിരിക്കാൻ നിർവാഹമില്ല. ധാരാളം കഥാപാത്രങ്ങളുണ്ടെങ്കിൽ തന്നെ ഒന്നും ഒരു പൂർണ്ണാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അപ്പോൾ ഒരു പൂർണ്ണാർത്ഥത്തിൽ മുഴുനീള കഥാപാത്രമാണെന്ന് പറയാൻ കഴിയില്ല. ആ ഓരോ സ്വഭാവവിശേഷങ്ങൾ പറഞ്ഞു പോകുന്നത്. മീശയുടെ അമ്മ ചെല്ല, മീശയുടെ അച്ഛൻ പവിയാൻ, പവിയാൻ്റെ അച്ഛൻ കങ്കാളി, അങ്ങനെ കുറേ അധികം ആ കുടുംബത്തിൽ തന്നെ കുറേ അധികം പേരുകൾ പറയുന്നുണ്ട്. കങ്കാളിയും ഈ പവിയാനായിട്ടുള്ള ബന്ധത്തിനെ സംബന്ധിച്ചെല്ലാം വളരെ രസകരമായി ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്, വാവച്ചൻ കഴിഞ്ഞാൽ നമുക്ക് വളരെ പ്രത്യക്ഷത്തിൽ നമ്മുടെ മുന്നിലേക്ക് വരുന്ന കഥാപാത്രമാണ് ചെല്ല. ചെല്ല എന്ന് പറഞ്ഞാൽ മീശയുടെ അമ്മയാണ്. മീശയുടെ അമ്മ നേരത്തെ പറഞ്ഞാൽ 6 മക്കളായിരുന്നു. അതിൽ മൂത്ത മകൾ മരിക്കുന്നത് വിഷക്കൂണ് കഴിച്ചിട്ടാണ്. അതിനകത്തൊരു ഉപകഥ ഹരീഷ് പറയുന്നുണ്ട്, ചെല്ലയ്ക്ക് ഈ കൂണ് പറിച്ചെടുത്ത് അതിൻ്റെ സ്വാദിഷ്ടമായ ഭക്ഷണം ഉണ്ടാക്കാൻ വലിയ കഴിവുള്ളതാണ് ചെല്ല. ആ ചെല്ല ഈ കൂണ് ഒരു ദിവസം കൂണ് പറിച്ചെടുക്കാൻ പോയപ്പോൾ അതിനകത്ത് അറിയാതൊരു വിഷക്കൂണ് വന്നുപോയി.
ആ വിഷക്കൂണ് കഴിച്ചത് അവരുടെ മൂത്ത മകളാണ്. ആ കുട്ടി മരിക്കുന്നു. ആ വിഷക്കൂണിൻ്റെ കഥ പറയുന്നത്, അതിനകത്ത് ഒരു കടങ്കഥ പറയുന്നത്, ആ വിഷക്കൂണ് കുട്ടികളുണ്ടാവാത്ത ഒരു സ്ത്രീ വിഷക്കൂണായി മാറിയതാണ് എന്നാണ് അതിനകത്ത് പറയുന്ന മിത്ത് എന്ന് പറയുന്നത്. അങ്ങനെ ഓരോ വിഷയത്തിനകത്തും ഓരോ കടങ്കഥകളെയും കൂടി ചേർത്ത് കൊണ്ടാണ് എല്ലാ കഥാപാത്രങ്ങളും ഇങ്ങനെ വികസിക്കുന്നത്. ഈ പവിയാനെ സംബന്ധിച്ച് പറയുന്നിടത്തൊരു ഒരു കടങ്കഥ എൻ്റെ മനസ്സിനകത്ത് ഓർമ്മ വരുന്നത്, പവിയാൻ ഇങ്ങനെ ഒരു തോട് മുറിച്ച് കിടക്കുകയാണ്. തോട് മുറിച്ച് കിടക്കുന്ന ഒരു തെങ്ങിൻ്റെ തടിയിലൂടെയാണ് തോട് മുറിച്ച് കിടക്കുന്നത്. തെങ്ങ് നമുക്ക് സാധാരണ അറിയില്ല, പാലത്തിന് പകരം തെങ്ങിൻ്റെ തടി ഇങ്ങനെ കരയിലിടുമല്ലോ. ആ തോട് മുറിച്ച് കിടക്കുമ്പോൾ പവിയാൻ മധ്യത്തിലെത്തുമ്പോൾ ഈ തെങ്ങ് ഒന്ന് വളയും. വളഞ്ഞ് നിൽക്കുമ്പോഴാണ് നോക്കുന്നത്, തെങ്ങിൻ്റെ തടി മുകളിലേക്ക് നോക്കുമ്പോൾ അത് പവിയാനാണ്. പവിയാനെക്കുറിച്ചുള്ള ചിന്തകൾ തെങ്ങിൻ തടിക്ക് വരുന്നു. അത് പറഞ്ഞു, പവിയാൻ്റെ അച്ഛൻ കങ്കാളി മുമ്പ് അയാളാണ് ഈ തെങ്ങ് ഉണ്ടാവാൻ കാരണമെന്ന് അത് പറയുന്നത്. കാരണം മറ്റൊന്നുമല്ല, പവിയാൻ്റെ അച്ഛൻ ഈ പുങ്ങെന്ന് പറയാൻ അറിയാമല്ലോ, നമ്മൾ തെങ്ങിൽ നിന്ന് വീണ് കിടന്ന് പൊടിച്ച് വരുന്നതിനകത്തുള്ള മധുരതരമായൊരു സാധനമാണ് പുങ്ങ് എന്ന് പറയുന്നത്. പല സ്ഥലങ്ങളിലും പല വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. അവിടെയെല്ലാം വിശപ്പെടക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ആഹാര രീതികൾ പലതും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, പല ഭാഗത്തും പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ ഈ പൊങ്ങ് എടുത്ത് കഴിച്ചപ്പോൾ 21 പിന്നെ പൊങ്ങുണ്ടായിരുന്നു, 21 കഴിച്ച് വയറ് നിറഞ്ഞു, അവസാനത്തെ എടുത്തയാളും എറിഞ്ഞു. ആ എറിഞ്ഞത് പൊടിച്ചാണ് ഈ തെങ്ങുണ്ടായത്. ആ തെങ്ങിൻ്റെ പിന്നീടുള്ള തടിയാണ് ഇത് ഇങ്ങനെ അവിടെ തടിയായി കിടക്കുന്നത്. അപ്പോൾ തടി അചേതനമായ ആ തെങ്ങിൻ തടിക്ക് പോലും ഒരു കഥ പറയാനുണ്ട് എന്നുള്ളതാണ് ഈ മീശയിലൂടെ. അങ്ങനെ തെങ്ങിൻ തടിക്ക് മാത്രമല്ല, ഈ കഥാപാത്രങ്ങൾ ബാബച്ചൻ്റെ യാത്രകളിലൂടെ കാണുന്ന ആ മുതലകൾ കഥ പറയുന്നു, പാമ്പുകൾ കഥ പറയുന്നു, ഇരണ്ട പക്ഷികളുടെ കഥകൾ പറയുന്നു, അവരവരുടെ കഥകൾ പറയുന്നു. മുതലരുടെ കഥകളൊക്കെ വളരെ നന്നായി തന്നെ മുതലായി പറയുന്ന കഥകളൊക്കെ ഇതിനകത്ത് നന്നായി നമ്മൾക്ക് വായിക്കാൻ കഴിയും. അപ്പോൾ അതുപോലെ പല കഥാപാത്രങ്ങളും, ശങ്കുണ്ണിമേനോൻ അതുപോലെയാണ് ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ശങ്കുണ്ണിമേനോൻ. ശങ്കുണ്ണിമേനോടുത്ത് പാർവതിയാരാണ്, നേരത്തെ പറഞ്ഞു ഇയാളെ ബാബച്ചനെ കുറിച്ചുള്ള റിപ്പോർട്ട് മുകളിലേക്ക് അയക്കുന്നതും ശങ്കുണ്ണിമേനോനാണ്. ശങ്കുണ്ണിമേനോൻ അവിടെ പാർവത്തിയാറാകുമ്പോൾ നമുക്കറിയാമല്ലോ ആ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ്, പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ ശങ്കുണ്ണിമേനോൻ്റെ ജീവിതവും നന്നായി വരുന്നു. അതുപോലെ തന്നെ അതിനേക്കാളേറെ ഒരു ഈ നോവലിൽ ഒരു യാഥാർത്ഥ്യബോധത്തോടുകൂടി അവതരിപ്പിക്കപ്പെട്ട ഒരു കഥാപാത്രമായി എനിക്ക് തോന്നുന്നത് താണിലിംഗ നാടാറാണ്. എനിക്ക് തോന്നുന്നത് മീശയിലെ കഥാപാത്രങ്ങളൊക്കെ തന്നെ ഈ നേരത്തെ പറഞ്ഞ കൈപ്പുഴ, നീണ്ടൂർ, ആ വെമ്പനാട് കായലിൻ്റെ പരിസരവുമായി ബന്ധപ്പെട്ട് ജീവിച്ച ജീവിതങ്ങൾക്കെല്ലാം ഒരു കടങ്കഥയും മിത്തിൻ്റെ പിൻബലത്തോടു കൂടി പറയാൻ ഹരീഷി ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഈ താണിലിംഗ നാടാർ അവിടെയുള്ള ആളല്ല. അദ്ദേഹം വെളിയിൽ നെയ്യാറ്റിൻകരക്കപ്പുറത്ത് ശുചീന്ദ്രത്തിൽ നിന്നും ആ ഭാഗത്തു നിന്നും വന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അദ്ദേഹം ഏറ്റവും പ്രശസ്തനായ കുറ്റാന്വേഷണ വിദഗ്ധനാണ്. അദ്ദേഹത്തിൻ്റെ കഥ പറയാം, അദ്ദേഹത്തിൻ്റെ വിവരണങ്ങൾ വിവരിക്കും നോവലിൽ പറയുമ്പോൾ അതിനകത്ത് അല്പം കൂടി യാഥാർത്ഥ്യബോധത്തിലൂടെയാണ് ആ കഥാകൃത്ത് കടന്നു പോകുന്നത്. മാത്രമല്ല താണിലിംഗ നാടാറെ സംബന്ധിച്ച് അവസാനം ഭരിക്കുന്നിടത്തൊരു മിത്ത് വീണ്ടും വരുന്നു. ദുരൂഹമായൊരു മരണമാണ് ഈ പവിയാൻ വാവച്ചനെ അന്വേഷിച്ച് ഇങ്ങനെ വാവച്ചൻ്റെ മീശയെ അന്വേഷിച്ച് ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ വലിയ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു. വെള്ളപ്പൊക്കം ഉണ്ടായി രക്ഷപ്പെടാൻ കഴിയാത്ത വെള്ളപ്പൊക്കമാണ്. വെള്ളം വെച്ചാൽ പാമ്പുകളാണ്, പാമ്പുകൾ ഇങ്ങനെ ഇഴഞ്ഞു വരികയാണ്. വള്ളം മറിഞ്ഞ് കുറേ പേര് മരിക്കുന്നു, പിന്നെ പലരും പല വള്ളത്തിൽ കയറി രക്ഷപ്പെടുന്നു. അവസാനം ഈ താണിലിംഗ നാടാറെ കാണാതാവുന്നു. അവസാനം അദ്ദേഹത്തിൻ്റെ ശരീരം ലഭിക്കുന്നത് തലകുത്തനെ നിന്ന് തല കീഴ്മേലെ മറിഞ്ഞ് കാല് മുകളിലിട്ട് വെച്ച രൂപമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ശവശരീരം ലഭിക്കുന്നത്. അപ്പോൾ അങ്ങനെ അതിനകത്തൊരു ദുരൂഹത, അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ ദുരൂഹത കഥാകൃത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാ കഥാപാത്രങ്ങളും, മാത്രമൊന്നുമല്ല അതിനകത്ത് എനിക്ക് തോന്നുന്നത് പോത്തൻ മാപ്പിള എന്ന് പറയുന്നൊരു കഥാപാത്രമുണ്ട്, വലിയ തീറ്റപ്രിയൻ. അവസാനം അയാൾ ഈ ആഹാരം കഴിച്ച് കഴിച്ച് അതിൻ്റെ അസുഖം കൊണ്ടാണ് മരിക്കുന്നത്. അവസാനം ആഹാരം കഴിക്കാൻ കഴിയാതെ മരിച്ചു പോകുന്നതാണ്. എവിടെ ചെന്നാലും സദ്യകളിലൊക്കെ ചെന്ന് 3-4 തവണ സദ്യ കഴിക്കുക, ഇറച്ചി ചുട്ട് ദിവസങ്ങളോളം മാസങ്ങളോളം ഉപയോഗിച്ചും അതും സ്വന്തം മക്കൾക്കും ആർക്കും പോലും കൊടുക്കാതെ ആണ് ആ ഇറച്ചി കഴിക്കുന്നത്. അങ്ങനെ ഒരു വലിയ തീറ്റപ്രിയനായ ഒരു പോത്തൻ മാപ്പിള, വാണിയത്തി എന്ന് പറയുന്ന ആ പിന്നെ ഒരു സ്ത്രീ, അങ്ങനെ പല പള്ളിത്താനത്തച്ഛൻ, പള്ളിത്താനത്തമ്മ, ഇട്ടിച്ചൻ, അങ്ങനെ കുറേ അവിടുത്തെ ക്രിസ്ത്യൻ പ്രമാണിമാരുടെ കഥകൾ, അവരുടെ കൃഷി രീതികളെയൊക്കെ സംബന്ധിച്ച് മനുഷ്യർ യഥാർത്ഥത്തിൽ ഇങ്ങനെ പല ഭാഗത്തു നിന്നും നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കപ്പെടുകയാണ്. ഓരോ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ കഥാപാത്രത്തിനും ഓരോ മിത്തിൻ്റെ സ്വഭാവം കൂടി ഹരീഷ് കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ്. അതിനേക്കാൾ ഏറെ രസകരം, ഞാൻ നേരത്തെ ഇതിൻ്റെ ചർച്ചയുടെ ആദ്യം തന്നെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും രസകരം ഇതിൻ്റെ ഭാഷയുടെ ഒരു ശൈലിയാണ്. യഥാർത്ഥത്തിൽ അന്നത്തെ ഒരു ഭാഷ ഇവിടെ പുനർജനിക്കുകയാണ്. ഇപ്പോൾ ഒരു 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യവും 19-ാം നൂറ്റാണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് അതാണ്. ഇതിനകത്ത് പേമാരി, നമ്മളെ 1913 പേമാരിയെക്കുറിച്ച് പറയുന്നുണ്ട്, ആ സമയത്തുള്ള വസൂരിയെക്കുറിച്ച് പറയുന്നുണ്ട്, പിന്നെ ഈ തിരുവിതാംകൂറിലെ രാജാക്കന്മാർ ഒക്കെ സംബന്ധിച്ചൊക്കെ പറയുന്നപ്പോൾ തന്നെ നമുക്ക് ആ ഒരു കാലഘട്ടം നമുക്ക് നിർണ്ണയിച്ചെടുക്കാൻ കഴിയും. പക്ഷെ ആ കാലഘട്ടത്തെ ഭാഷ ഇത്രയും സുന്ദരമായി അത് കൃത്യമായി നമുക്കതിനകത്തൊരു ഒരു മറ്റൊന്ന് മറുത്ത് പറയാൻ കഴിയില്ല. ഭാഷ മാത്രവുമല്ല അവിടുത്തെ ഓരോ ജീവജാലങ്ങളെയും സംബന്ധിച്ച്
അവിടുത്തെ ഭക്ഷണ രീതി, ഭക്ഷണം കഴിക്കാനില്ലാതെ വിശപ്പ് സഹിക്കാനില്ലാതെ മനുഷ്യർ കഴിക്കുന്ന വയലറ്റ് ചെടിയുടെ വള്ളികൾ, അതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. വാഴയുടെ മാണം അതെല്ലാം ഉണക്കി കഴിക്കുകയാണ്. പിന്നെ പതിര്, നെല്ല് പതിരായി പോകുമ്പോൾ അതിൻ്റെ പതിര് വരെ, അതിൻ്റെ ഏറ്റവും അവസാനത്തെ അംശം വരെ എടുത്ത് കഴിക്കുകയാണ്. എല്ലാ ചെടികളുടെയും തണ്ടുകൾ, ഇലകൾ എടുത്ത് രണ്ടും മൂന്നും അത് കഴുകി, അല്ലെങ്കിൽ അത് അതിൻ്റെ പിന്നെ കട്ടെടുത്ത് കളഞ്ഞ്, കട്ടെടുത്ത് കളയാത്തത് കൊണ്ട് തന്നെ അസുഖം വന്ന് മരിക്കുന്നവരും ധാരാളമുണ്ട്. അങ്ങനെ ദാരിദ്ര്യവും വിശപ്പും ഒരു പ്രധാനപ്പെട്ട അക്കാലത്തെ ദാരിദ്ര്യത്തെയും വിശപ്പിനെയും സംബന്ധിച്ച് ഒരു കൃത്യമായ വിവരം യഥാർത്ഥത്തിൽ നമുക്ക് ഈ നോവലിലൂടെ ലഭ്യമാകുന്നു എന്നുള്ളത് ആ പ്രദേശത്തുള്ളത്. ആ പ്രദേശത്തുള്ള അത്തരം ജീവിത സാഹചര്യങ്ങളെയും ജീവിത അവസ്ഥയെയും നന്നായി തന്നെ നോവലിസ്റ്റ് ഇതിനകത്ത് പറയുന്നു. പിന്നെ ഉള്ളത് നേരത്തെ പറഞ്ഞതുപോലെ കായലിലുള്ള മീനുകൾ, ഇത്രയും സുന്ദരമായി മീനുകളെയും ദേശാടന പക്ഷികളെയും വിവരിക്കുന്ന മറ്റൊരു ഗ്രന്ഥം എനിക്ക് തോന്നുന്നില്ല മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. ഓരോ മീനിനെ സംബന്ധിച്ചും, കാരി, മുതലവല മീൻ, അങ്ങനെ കുറേ മീനുകളെ സംബന്ധിച്ച്, പിന്നെ മഴവെള്ളത്തിൽ ഒലിച്ചു വന്ന പാമ്പുകളെ സംബന്ധിച്ച്, എപ്പോഴും പ്രളയം കഴിഞ്ഞു പോകുമ്പോൾ മലയിൽ നിന്ന് വരുന്ന പാമ്പുകൾ, പെരുമ്പാമ്പ് ഉൾപ്പെടെയുള്ളത് നമ്മുടെ വീടിനകത്ത് കയറുന്നത് ഇപ്പോഴും നമ്മൾ കഴിഞ്ഞ പ്രളയത്തിൽ നമ്മൾ കണ്ടതാണ്. അതൊക്കെ സത്യസന്ധമായി തന്നെ ഈ നോവലിനകത്ത് ചരിത്രവുമായി ബന്ധപ്പെടുത്തി തന്നെ നമുക്കത് കാണാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പം അങ്ങനെ എനിക്ക് തോന്നുന്നത് ഈ ആദ്യം നേരത്തെ പറഞ്ഞതുപോലെ ധാരാളം വിവാദങ്ങളാണ് ഈ പുസ്തകം സൃഷ്ടിച്ചത്. പ്രത്യേകിച്ച് സവർണശ്രീകളെ, നായർ ശ്രീകളെ ആക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ചില പോർഷനുകളിൽ അല്പം അധികപ്പറ്റം അതിനകത്തുണ്ട് എന്ന് തന്നെ പറയാൻ കഴിയില്ല. എന്തിനാണത് അത്തരം വാചകങ്ങളും കൂടി നോവലിനകത്ത് കടന്നുകൂടിയത് എന്ന് പലപ്പോഴും സംശയം തോന്നാറുണ്ട്. അത് അത്തരമൊരു വിവാദത്തിലൂടെ ശ്രദ്ധ നേടേണ്ട നോവലല്ല യഥാർത്ഥത്തിൽ മീശ. നമുക്ക് ആദ്യം തന്നെ അത് വായനയുടെ കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കത് ബോധ്യപ്പെടും. പിന്നെ അതിന് ഒരു നോവലിൻ്റെ ഘടനയും വലിയ ഒരു വലിയ പ്രത്യേകത ഉള്ളതാണ്. ഒരു തുടർച്ചയായി വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിൽ വരുന്നതല്ല. നമുക്ക് ഓരോന്നും ഓരോ ബിംബങ്ങളായി പതുക്കെ 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 വികസിച്ചാണ് വായനയിലേക്ക്, നമ്മുടെ തലച്ചോറിലേക്ക് ഈ നോവൽ പ്രവേശിക്കുന്നത് തന്നെ. നേരത്തെ പറഞ്ഞല്ലോ ഈ വാവച്ചനെ സംബന്ധിച്ചുള്ള അടയാളപ്പെടുത്തലുകളിൽ ശ്രീരാമനെ പോലെയാണെന്ന് പറയുന്നുണ്ട്, ഒരു സ്ഥലത്ത് രാവണനെ പോലെ ഉണ്ട്. രണ്ട് വ്യത്യസ്തമായ തലത്തിൽ നിൽക്കുന്ന രണ്ട് മിത്തുകളെ ഒന്നിച്ച് ഈ മീശയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. എനിക്ക് പലപ്പോഴും തോന്നി വായിച്ചതിൻ്റെ അവസാനം തോന്നിയിട്ടുള്ളത് ഞാൻ എന്നുള്ളത് ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ രവി നമുക്ക് ഓർമ്മയുണ്ടാവും. രവിയുടെ മരണമൊക്കെ ആ പാമ്പ് കടിയേറ്റ് മരിക്കുന്നതൊക്കെ നമുക്ക് നമ്മുടെ മുന്നിൽ ആ കഥ വായിക്കുമ്പോൾ, കഥ വായിച്ച് പൂർത്തിയാകുമ്പോൾ രവിയെ സംബന്ധിച്ചുള്ള ഒരു പിക്ചർ നമുക്കൊരു ഒരു കഥാപാത്രമായി തന്നെ നമ്മുടെ മുന്നിലേക്ക് വരും. പക്ഷേ ഹരീഷിൻ്റെ മീശ വായിച്ചാൽ നമുക്ക് തോന്നുന്നത് ഒരു ഇമേജ് മാത്രമായിരിക്കും, അല്ലാതെ ഒരു പൂർണ്ണാർത്ഥത്തിൽ ഹരീഷ് അവതരിപ്പിക്കാൻ ശ്രമിച്ചതിൽ നിന്ന് നമുക്ക് വായിക്കും മനസ്സിലാവും. ഈ കെട്ടുകഥകളെല്ലാം വെറുതെയാണല്ലോ. ഈ ബാവച്ചൻ എന്ന് പറയുന്ന, മീശ എന്ന് പറയുന്ന കഥാപാത്രം യഥാർത്ഥത്തിൽ നിഷ്കളങ്കനായ ഒരു ബാലനാണ്. അവൻ്റെ ഒരേ ഒരു ആഗ്രഹം, അവൻ ആദ്യമായി പ്രണയിച്ച, ആദ്യമായി ബന്ധപ്പെട്ട പെൺകുട്ടി സീതയെ കണ്ടെത്തുക എന്നുള്ളതാണ് അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതിനുവേണ്ടിയാണ് അവൻ ഈ യാത്രകളെല്ലാം ചെയ്യുന്നത്. പിന്നെ അവന് അവൻ്റെ അച്ഛൻ പവിയാൻ പറഞ്ഞുകൊടുത്ത മലയ എന്ന് പറയുന്ന സ്ഥലത്തേക്ക്, മലയ എന്ന് പറയുന്ന ഒരു അവൻ്റെ ഒരു ലക്ഷ്യസ്ഥാനം, അവൻ അവിടെ പോയാൽ ജീവിക്കാം, അവിടെ ചെന്ന് നല്ല ആഹാരം കഴിക്കാം, അവിടെ മലയിലേക്ക് എത്തുക എന്നുള്ള ലക്ഷ്യം. മല എവിടെയാണെന്നാണ് അന്വേഷിക്കുന്നത്, പലരോടും അയാൾ ചോദിക്കുന്നതാണ്. യാത്രയിലുടനീളം അവൻ്റെ ഈ അലച്ചിൽ ഉടനീളം അവൻ മീശ അന്വേഷിക്കുന്നത് മലയ എവിടെയാണെന്നാണ്. അതോടൊപ്പം തന്നെ എൻ്റെ പെണ്ണിനെ കണ്ടോ, എൻ്റെ പെണ്ണിനെ കണ്ടോ എന്ന് ഇടക്കിടയ്ക്ക് പലരോടും ചോദിക്കുന്നുണ്ട്. പെണ്ണെന്ന് പറഞ്ഞാൽ സീതയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഒരു പ്രണയത്തിൻ്റെ, ഒരു നിഷ്കളങ്കമായ ഒരു പ്രണയത്തിൻ്റെ, അല്ലെങ്കിൽ അവൻ്റെ ഒരു ലക്ഷ്യബോധത്തിൻ്റെ ഒക്കെ ഒരു ഒരു കഥയാണ് മീശ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ ആകത്തുക പരിശോധിച്ചാൽ. ഞാൻ പറഞ്ഞ സീതയെ അന്വേഷിക്കുന്നതും മലയ എന്ന് പറയുന്ന രാജ്യത്തേക്ക് പോകാനുള്ള ഒരാഗ്രഹവും ആ പോലീസ് വേഷവും പിന്നെ പവിയാൻ്റെ മൂന്നാമത്തെ മകൻ എന്നുള്ള ആ ഒരു സർക്കിളിൻ്റെ അപ്പുറത്തേക്ക് കഴിഞ്ഞാൽ പിന്നെ അവിടെ വാവച്ചൻ തീരുകയാണ്, പിന്നെ അവിടെ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ മീശയാണ്. മീശ ഞാൻ നേരത്തെ പറഞ്ഞാൽ മിത്തായി ഈ പുസ്തകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് രസകരമായ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഏടുപോലെ തന്നെ തോന്നിയതാണ് ഈ മീശയെക്കുറിച്ചുള്ള റിപ്പോർട്ട് ശങ്കുണ്ണി മേനോൻ എന്ന് പറയുന്ന പാർവത്തിയാർ മേലാഫീസിലേക്ക് അയക്കുന്നത്. ഒരു ചരിത്രരേഖയിൽ തന്നെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന ഹരീഷ് ഒരു റവന്യൂ വകുപ്പിൽ ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ ഇത്തരം ഭാഷയും നല്ല വശമുണ്ടാകും. അതിൻ്റെ ഒരു ശൈലിയും ഭംഗിയും വളരെ പ്രത്യേകതയുള്ളതാണ്. എനിക്ക് തോന്നുന്നു അതൊന്ന് വായിക്കാതെ പോകുന്നത് ശരിയല്ല എന്നുകൊണ്ട് ഞാൻ അങ്ങ് വായിക്കാം. മീനമാസം 22-ാം തീയതി ബഹു ഏറ്റുമാനൂർ തഹസിലാർ മുമ്പാകെ കൈപ്പുഴ പകുതി പാർവത്തിയാർ ശങ്കുണ്ണി മേനോൻ ഹാജരാക്കുന്ന അടിയന്തര റിപ്പോർട്ട് എഴുതിവിടുന്ന അവസ്ഥ എന്തെന്നാൽ, കൈപ്പുഴ, ആർപ്പൂക്കര, ശ്രീകണ്ഠമംഗലം കരകളും നീണ്ടൂർക്കരയുടെ അല്പമാത്രവും ഉൾക്കൊള്ളുന്ന കൈപ്പുഴ പകുതി തെക്കും ഭാഗം നസ്രാണികളും ഈഴവരും നായന്മാരും കൂടുതലായും മലയാള ബ്രാഹ്മണർ രണ്ടില്ലങ്ങൾ മാത്രമായും തോടുകളുടെ സമീപമുള്ളതിനാൽ വാലന്മാരും പുഞ്ചനിലങ്ങളുള്ളതിനാൽ പുലയരും പറയരും ഗണ്യമായ തോതിലുമുള്ള പ്രദേശമാകുന്നു. ഇതാണ് അത് തുടങ്ങുന്നത്. മുഴുവൻ വായിക്കുന്നില്ല, ആലോചിച്ച് നോക്കൂ. ആദ്യത്തെ വരിക്കകത്ത് യഥാർത്ഥത്തിൽ നമ്മൾ ഈ പിന്നെ സർക്കാർ റിപ്പോർട്ടുകളുടെ, പഴയകാല റിപ്പോർട്ടുകളുടെ ഒരു
ഭംഗിയാണ് യഥാർത്ഥ രീതിക്ക് ഇതിനകത്ത്. നോവലിനകത്ത് വന്നതുകൊണ്ട് കുറച്ചുകൂടി അതിന് ഒരു കാതലുള്ളതുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നുന്നത്. എന്തായാലും അതിനകത്ത് എന്തെല്ലാം വന്നിരിക്കുന്നു, അവിടുത്തെ ജനങ്ങളുടെ ജാതിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു, ആ നാട്ടിൻ്റെ പ്രദേശങ്ങളെ ഒറ്റ ലൈനിനകത്ത് ആ ഭൂമിശാസ്ത്രവും അവിടുത്തെ ആവാസ മനുഷ്യൻ്റെ ജാതിപരമായ വ്യവസ്ഥകൾ വ്യവസ്ഥിതികളും സാമൂഹ്യ വ്യവസ്ഥകളും എല്ലാം ആ ഒരു ലൈനിനകത്ത് പറയുന്നത്. തുടർന്നുള്ള റിപ്പോർട്ടും അതിശയോക്തികരമാണെങ്കിൽ തന്നെ വായിക്കാൻ നല്ലൊരു ഇമ്പമുള്ള റിപ്പോർട്ടായിട്ട് നമുക്ക് തോന്നി. ഇന്നത്തെ കാലത്തേക്ക് ഇത്തരത്തിലുള്ള എഴുത്തുകളൊന്നും കാണാനില്ലാത്തതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം പറഞ്ഞത്. അപ്പോൾ അങ്ങനെ എല്ലാത്തിനും ഇടയിലിടയിൽ നാടൻ പാട്ടുകൾ, മീശ വരണ വരവ് ഇത് കണ്ടു, കൈപ്പുഴക്കരയിലെ മീശ വരണെ എന്ന് പറയുന്ന നാടൻ പാട്ടുകൾ, നാടൻ ശീലുകൾ എല്ലാം ഈ നോവലിൻ്റെ പല ഭാഗത്തായി കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് മീശ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഖസാക്കിൻ്റെ ഇതിഹാസം ആദ്യം ഗോവി വിജയൻ എഴുതുമ്പോൾ ഒരിക്കലും അംഗീകാരം കിട്ടിയില്ല. അത് ഇതുപോലെ തന്നെ ആയിരുന്നല്ലോ, സ്കൂളുകളിൽ വായിക്കാൻ പോലും കഴിഞ്ഞില്ല. അത് ചിറ്റമ്മയുമായിട്ടുള്ള ഒരു ബന്ധമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത്തരത്തിലാണ് ആ കഥ ഒരു അപവാദം പ്രചരിപ്പിക്കപ്പെട്ട് ആദ്യം ആ ഖസാക്കിൻ്റെ ഇതിഹാസത്തെ അത്രയേറെ തള്ളിക്കളഞ്ഞിരുന്നു. ആ നാടിൻ്റെ കഥയാണ് യഥാർത്ഥത്തിൽ. അങ്ങനെയാണല്ലോ ഖസാക്കിൻ്റെ ഇതിഹാസം രംഗപ്രവേശം ചെയ്തത്, പിന്നെയാണ് അത് ശ്രദ്ധ നേടിയത്. എനിക്ക് തോന്നുന്നത് മീശയും അതേ തരത്തിൽ അങ്ങനെ ആ തരത്തിൽ ഭാവിയിൽ ചർച്ച ചെയ്യപ്പെട്ടേക്കാം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അത്രയേറെ രസാഭാഗമായി നമുക്ക് അനുഭവപ്പെടുന്ന ഒരു നോവലാണ്. ഒരിക്കൽ കൂടി പറയാം, വിവാദങ്ങൾ ഉണ്ടാവരുതായിരുന്നു എന്നുള്ളതായിരുന്നു ആഗ്രഹം. ആ ചില വരികൾ, ആ ചില വാചകങ്ങളൊക്കെ അതിനകത്ത് എടുത്തു വച്ചതുപോലെ തോന്നുന്നു എന്ന് ഉള്ള അഭിപ്രായവും രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ സുഹൃത്തും കൂടിയാണ് ഹരീഷ്. അദ്ദേഹത്തിൻ്റെ ഇനിയും ഇനിയും ഇതുപോലെയുള്ള മികച്ച നോവലുകൾ അദ്ദേഹത്തിന് എഴുതാൻ കഴിയട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. എല്ലാവരും വായിക്കണം. എനിക്ക് തോന്നുന്നത് 17 പതിപ്പുകളായി DCB പുറത്തിറങ്ങി കഴിഞ്ഞു. അപ്പോൾ ഇനിയും പുതിയ പുതിയ പതിപ്പുകൾ വരും, പുതിയ പുതിയ വായനക്കാർ വരും. ഗൗരവമുള്ള വായന മീശയിൽ ഉണ്ടാകട്ടെ. വായിക്കാതെ അഭിപ്രായം പറയുന്നവരുടെ കൂടെ അല്ല നമ്മളെല്ലാവരും നിൽക്കേണ്ടത്. വായിച്ച് ഇതിൻ്റെ ഗൗരവത്തെ പിന്തുടരുന്ന, ഈ ഭാഷയെ പിന്തുടരുന്ന, ഇതിൻ്റെ ശൈലിയെ പിന്തുടരുന്ന ഒരു വായന ആകട്ടെ നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ടത് എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി.